കോൺഗ്രസിലും സ്ത്രീ അപമാന വിവാദം യൂത്ത് കോൺഗ്രസ് നേതാവാണ് വിവാദത്തിലാകുന്നത് പാലക്കാട് നടന്ന ചിന്തൻ ശിബരത്തിനിടയിലാണ് പരാതിക്ക് കാരണമായ സംഭവം ഇത് പരാതിയായതിനെ തുടർന്ന് വിവേക് എച്ച് നായരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി യൂത്ത് കോൺഗ്രസിന്റെ കേരളത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിയാണ് വിവേക് എച്ച് നായരെ പുറത്താക്കിയത് ശംഭു പാൽകുളങ്ങര എന്ന പേരിൽ അറിയപ്പെടുന്ന നേതാവാണ് വിവേക് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പാൽ കുളങ്ങരയിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് പോയ നേതാവാണ് ശംഭു തിരുവനന്തപുരത്തെ ഐ ഗ്രൂപ്പിലെ പ്രധാന നേതാവായിരുന്നു ശംഭു വി എസ് ശിവകുമാർ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ശംഭു പുനഃസംഘടനയ്ക്ക് ശേഷം രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുന്നവരിൽ നിന്നും അകന്നു ഇതിനിടെ അച്ചടക്ക നടപടിയും നേരിട്ടു എന്നാൽ ഇതിനെ ഗ്രൂപ്പ് നേതാക്കളുടെ പിന്തുണയിൽ മറികടന്ന് വീണ്ടും യൂത്ത് കോൺഗ്രസിൽ സജീവമായി ഇതിനിടയിലാണ് പുതിയ വിവാദം പാലക്കാട്ടെ യൂത്ത് കോൺഗ്രസ് ചിന്തൻ ശിപനത്തിനിടെ വനിതാ നേതാവിനെ അപമാനിക്കും തരത്തിൽ മോശമായി പെരുമാറി എന്നതാണ് ശംഭുവിനെതിരെയുള്ള പരാതി ഈ പരാതിയിലാണ് നടപടി മോശം പെരുമാറ്റത്തിനാണ് വിവേക് യശ്നായരെ പുറത്താക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാന പ്രഖ്യാപനത്തിൽ വിശദീകരിക്കുന്നുണ്ട് മുമ്പ് താങ്കളെ ഇതേ വിഷയത്തിൽ മാറ്റി നിർത്തിയിരുന്നു തിരിച്ചെത്തിയ ശേഷവും നിരന്തര ചടക്ക മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റിനോടും മറ്റ് നേതാക്കളോടും ചിന്തൻ ശിബറിനിയുടെ കാട്ടിയത് ഒരിക്കലും വച്ചുപുറിപ്പിക്കാനാകില്ല ഈ സാഹചര്യത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വിവേക് എന്ന ശംഭു പാൽകുളങ്ങരയെ സസ്പെൻഡ് ചെയ്യുന്നുവെന്ന് ദേശീയ സെക്രട്ടറി പുഷ്പ ലതാ സിബി വിശദീകരിക്കുന്നു പാലക്കാട്ടെ ചില നേതാക്കൾ സ്ത്രീപീഡന കേസിൽ പെട്ടത് സി പി എമ്മിന് വലിയ തലവേദനയായിരുന്നു ഈ നേതാക്കൾക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടികൾ എടുത്തു ഇതേ പാലക്കാടാണ് യൂത്ത് കോൺഗ്രസിലും വിവാദങ്ങൾ ഉയരുന്നത് സി പി എമ്മിനെ പോലെ കോൺഗ്രസ് നേതൃത്വവും ഈ വിഷയം ഉൾപാട്ടി പരാതിയിൽ ഒതുക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ശംഭുവിനെതിരെ പോലീസിൽ പരാതി കൊടുക്കാനും അതുപോലെ തന്നെ ആലോചനയുണ്ട് എന്നാൽ ചില മുതിർന്ന നേതാക്കൾ പരാതിക്കാരിയെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് മുമ്പും ഇത്തരം ഇടപെടലുകളിലൂടെയാണ് ശംഭു പോലീസ് കേസുകളെ പോലും ഒഴിവാക്കിയത് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടും ശംഭുവിന് അധികകാലം പുറത്തു നിൽക്കേണ്ടി വന്നില്ല ഇതിന് കാരണവും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലെ സ്വാധീനം കാരണമാണ് ഏറ്റെടുക്കാത്ത അധ്യക്ഷ സ്ഥാനം വീണ്ടും ഒഴിയുമായിരിക്കും ഈ പോസ്റ്റ് ശംഭു പാൽകുളങ്ങരയ്ക്ക് നേരത്തെ വിനയായി അങ്ങനെ യൂത്ത് കോൺഗ്രസിൽ നിന്നും ദേശീയ നേതൃത്വം ശംഭു പാൽകുളങ്ങരയെ ഒഴിവാക്കിയിരുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് തോൽവിക്ക് ശേഷം തിരുവനന്തപുരത്തെ യുവനേതാവായ ശംഭു പാൽകുളങ്ങരയുടെ പോസ്റ്റ് ചർച്ചയായിരുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലെ ഫലം വരുന്ന സമയത്ത് ശംഭു ഇട്ട പോസ്റ്റ് ആയിരുന്നു ചർച്ചാ വിഷയമായി മാറിയത് ഏറ്റെടുക്കാത്ത അധ്യക്ഷ സ്ഥാനം വീണ്ടും ഒഴി ഇതായിരുന്നു പോസ്റ്റ് രാഹുൽ ഗാന്ധിയെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് ഈ പോസ്റ്റ് എന്നതാണ് ഉയരുന്ന ആരോപണം ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരത്തടക്കം പോസ്റ്റർ പ്രത്യക്ഷപ്പെടുന്നത് നേതൃത്വത്തെ വിമർശിച്ചാൽ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്ന് കെ പി സി സി മന്ന അറിയിച്ചു പിന്നാലെ ശംഭുവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം യൂത്ത് കോൺഗ്രസും നടപടി എടുത്തിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ കെ നേതാക്കൾ നൽകിയ പരാതിയിലായിരുന്നു മാർച്ചിൽ യൂത്ത് കോൺഗ്രസ് നടപടി എടുത്തത്